ദൈവത്തിന് സ്തുതി. സ്നേഹമുള്ളവരെ, ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് ഒന്ന് ധ്യാനിക്കാം. പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കാരണമാകുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, യേശു തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. കർത്താവ് നമ്മിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുള്ളത് കൊണ്ട്, ഒരുപാട് സൗഖ്യങ്ങൾ ചൊരിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ ആരാധിക്കുകയും ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥമായ ഒരു വിശ്വാസത്തിൻ്റെ തലമെന്ന് പറയുന്നത് അതാണോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിൽ അനേക ആളുകൾ പലപ്പോഴും ധ്യാനത്തിൽ വരാറുണ്ട്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ഒരു 6 വർഷത്തെ ശുശ്രൂഷയ്ക്കിടയിലായിട്ട് ഏതാണ്ട് 25,000-ത്തോളം ആളുകൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരാഴ്ച താമസിച്ച് ഇവിടെ ധ്യാനത്തിൽ പങ്കെടുത്ത് കടന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷത്തിനടുത്ത് ആളുകളെ ഏകദിന ധ്യാനങ്ങളിലായിട്ട് കടന്നു വന്ന് പങ്കെടുത്ത് പോയിട്ടുണ്ട്. ഈ വന്നുപോയ ആളുകളിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. പലരുടെയും രോഗങ്ങൾ കർത്താവ് ഏറ്റെടുക്കുന്നു, പലരുടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ കർത്താവ് ഏറ്റെടുക്കുന്നു, അനേകരുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്നു, ചിലരുടെ മറ്റ് ഏതെങ്കിലും പ്രതിസന്ധികൾ, ജോലി മേഖലകളിൽ, പഠന മേഖലകളിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നു. ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ പഠനത്തിൽ വലിയ വിജയത്തിലേക്ക്, ഉയർച്ചയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നു. ഏതാണ്ട് ആവറേജ്, ബിലോ ആവറേജ് ഒക്കെ ആയിരുന്ന കുട്ടികൾ ക്ലാസ്സിലൊക്കെ 1-ാം സ്ഥാനത്തേക്ക് വളർന്നു വരുന്ന അനുഭവങ്ങൾ ഇവിടെ യുവതി യുവാക്കന്മാരുടെ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത കുട്ടികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് സൗഖ്യങ്ങളും ഉള്ള അനുഭവങ്ങൾ പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. ക്യാൻസർ രോഗങ്ങൾ മാറുന്നത് കണ്ടിട്ടുണ്ട്. മാരകമായ മറ്റ് രോഗങ്ങളിൽ നിന്ന് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. സ്ട്രക്ചറിൽ, വീൽചെയറിലൊക്കെ വന്ന ആളുകൾ ധ്യാനം കഴിഞ്ഞ് അതെല്ലാം ഉപേക്ഷിച്ച് തന്നെ നടന്നു പോകുന്ന സൗഖ്യങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. കൂനിയായി വന്ന സ്ത്രീകൾ എഴുന്നേറ്റ് നടക്കുന്നത് പ്രത്യക്ഷത്തിൽ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളില്ലാത്ത അനേക ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വീകരിച്ച ആളുകൾ, ആ അനുഭവങ്ങളൊക്കെ പ്രാപിച്ച് അവർ പലരും കടന്നു പോവുകയാണ്. എന്നാൽ യഥാർത്ഥമായ വിശ്വാസത്തിലും ആരാധനയുടെ ആ ഒരു അനുഭവത്തിലേക്കും വളരുന്ന ആളുകൾ വളരെ ചുരുക്കമായിട്ടാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവ് നൽകുന്ന സൗഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിശ്വാസമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും യേശു തമ്പുരാന്റെ പരിശു ശുശ്രൂഷ കാലത്ത് അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അനേക അടയാളങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അനേക രോഗികളെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഇതെല്ലാം ചെയ്തതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും, മറ്റൊന്നുമല്ല, അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് യേശു തമ്പുരാൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. വെറുതെ ശാരീരികമായ ചില സൗഖ്യങ്ങൾ അവർക്ക് ഉണ്ടാവുക എന്നുള്ളതല്ല, അവർ അല്പകാലം കൂടി ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതല്ല കർത്താവ് ഉദ്ദേശിച്ചത്. മറിച്ച് ഇതിലൂടെ അനേകർ യേശുവിൽ വിശ്വസിക്കുക, വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അപ്പോൾ സൗഖ്യങ്ങളിലൂടെ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് വിശ്വാസമല്ല, മറിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു വാതിൽ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് കടക്കാനുള്ള ഒരു പടിവാതിൽ മാത്രമാണ് സൗഖ്യം. പക്ഷേ പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്നത് സൗഖ്യമാണ് വിശ്വാസം എന്നാണ്. സൗഖ്യം കിട്ടിയാൽ മാത്രമേ അതുകൊണ്ട് നമ്മൾ പലരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുള്ളൂ. കർത്താവ് അനുഗ്രഹങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മൾ ക്രിസ്തുവിനെ ആരാധിക്കാൻ തയ്യാറാകുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ഏതെങ്കിലും വിഷയത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, കർത്താവ് അടയാളം പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, അതിനെ ഓർത്ത് പരിഭവപ്പെട്ട് ജീവിക്കുന്ന ഒരനുഭവമാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ വചന ധ്യാനത്തിൽ പരിചയപ്പെടാൻ പോകുന്ന 3 അനുഭവങ്ങളുണ്ട്, 3 വ്യക്തികളുണ്ട്. ഇത് കർത്താവ് കൊടുത്ത 3 സൗഖ്യങ്ങളുടെ സാക്ഷികളാണ്. ഈ വ്യക്തികളിലൂടെ വിശ്വാസത്തിന്റെ 3 തലങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് പഠിക്കാം. വിശ്വാസത്തിന്റെ ബേസിക് ആയിട്ടുള്ള പടി എന്ന് പറയുന്നത്, അതിന്റെ വാതിൽ എന്ന് പറയുന്നത് അത്ഭുതങ്ങളിലൂടെ ഉണ്ടാകുന്ന ഒരു തുറവിയാണ് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ആ തുറവി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് വിശ്വാസത്തിന്റെ ആദ്യ പടി ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കാം. അത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കാണുന്നത് ഒരു കുരുടനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന സംഭവമാണ്. യേശു തമ്പുരാൻ കടന്നു പോകുമ്പോൾ വഴിയരികിൽ ഭിക്ഷയച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുരുടൻ. ഈ കുരുടൻ യേശുവിനെ കുറിച്ച് കേട്ട് കാണും, പക്ഷേ യേശുവിന്റെ അടുക്കൽ സൗഖ്യം തരാനൊന്നും ഇയാൾ പറയുന്നില്ല. എന്നാൽ ഈ വ്യക്തി ചോദിക്കാതെ തന്നെ
യേശു തമ്പുരാൻ ആ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ആ വ്യക്തിയുടെ നിലത്ത് അവിടെ നിലത്ത് തുപ്പി ചേറെടുത്ത് ഇവന്റെ കണ്ണിൽ പുരട്ടി ശീലോകം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞ് ഇവന് സൗഖ്യം കൊടുക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സഹോദരങ്ങളെ, ചോദിക്കാതെ തന്നെ കർത്താവ് കൊടുക്കുന്ന ഒരു സൗഖ്യമാണിത്. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു തലമാണ്. പലപ്പോഴും കർത്താവ് നമ്മിൽ ചോദിച്ചിട്ടും തരാത്ത സൗഖ്യങ്ങളെ ഓർത്ത്, ചോദിച്ചിട്ടും തരാത്ത അനുഭവങ്ങളെ ഓർത്ത് പരാതിപ്പെട്ടിരിക്കുകയല്ലേ നമ്മൾ? എന്നാൽ ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് കർത്താവ് എന്തുമാത്രം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾ ആവശ്യപ്പെടാതെ എന്തുമാത്രം അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് കണ്ടെത്താനാണ് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നല്ലൊരു കുടുംബം കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടില്ലേ? നല്ല മാതാപിതാക്കളെ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടില്ലേ? നല്ലൊരു ജീവിത പങ്കാളിയെ തന്നിട്ടില്ലേ? അനുഗ്രഹപ്രദമായ കുഞ്ഞുങ്ങളെ കർത്താവ് നൽകി അനുഗ്രഹിച്ചിട്ടില്ലേ? നല്ലൊരു ഭവനം തന്ന് അനുഗ്രഹിച്ചിട്ടില്ലേ? നല്ല സഹോദരങ്ങളെ തന്ന് അനുഗ്രഹിച്ചിട്ടില്ലേ? നല്ല ജോലി തന്ന് അനുഗ്രഹിച്ചിട്ടില്ലേ? ആവശ്യമുള്ള പണം തന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടില്ലേ? ഇങ്ങനെ എത്ര മാത്രം അനുഗ്രഹങ്ങളെ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്! എന്നാൽ കർത്താവ് തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെ ഒന്നും ഓർക്കാതെ, അതിനെക്കുറിച്ചൊന്നും നന്ദി പറയാതെ, തരാത്ത അനുഗ്രഹങ്ങളെ ഓർത്ത് പരാതിപ്പെട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനിയെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ചോദിക്കാതെ തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ ആദ്യപടിയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ചോദിക്കാതെ ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി പറയുന്ന വിശ്വാസം. ഇന്ന് നിങ്ങളുടെ മനസ്സിനെ ആ തലത്തിലേക്ക് ഉയർത്തുക. ഇന്നത്തെ ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ കുറച്ച് സമയം ഇരുന്നൊന്ന് ധ്യാനിക്കുക, നിങ്ങളൊന്ന് കണ്ടെത്തുക. നിങ്ങൾ ചോദിക്കാതെ എത്രയെത്ര അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്! നിങ്ങൾ ചോദിക്കാതെ എന്തുമാത്രം കൃപകൾ ഇത്രയും കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നിട്ടുണ്ട്! അതിനെ കണ്ടെത്തി അതിനെ ഓർത്ത് നിങ്ങൾ നന്ദി പറയാൻ തയ്യാറാകുമ്പോൾ വിശ്വാസത്തിന്റെ ആദ്യ വടികളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് എന്ന് തിരിച്ചറിയുക. വീണ്ടും മറ്റൊരു വചനത്തിലൂടെ രണ്ടാമത് ഒരു വ്യക്തിത്വത്തെ നമുക്ക് പരിചയപ്പെടുവാനായിട്ട് സാധിക്കും. അത് വിശ്വാസത്തിന്റെ അല്പം കൂടി ഉയർന്ന ആഴമുള്ള രണ്ടാമത്തെ ഒരു തലമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് മാർത്തയും മറിയയുമാണ്. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിലാണ് ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിലുടനീളം ലാസറിന്റെ രോഗവും മരണവും അത് സംബന്ധിച്ചുള്ള സംഭവ വികാസങ്ങളുമാണ് കാണാൻ സാധിക്കുന്നത്. യോഹന്നാൻ 11:3 യേശുതമ്പുരാൻ ഒരു സ്ഥലത്ത് പരസ്യ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ മാർത്തയും മറിയയും യേശുവിന്റെ അടുക്കൽ ആളെ വിട്ട് പറയിപ്പിക്കുകയാണ്, കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ലാസറിന് രോഗമാണെന്ന് അറിഞ്ഞിട്ട് യേശു തമ്പുരാൻ ഈ ലാസറിന്റെ അടുക്കൽ പോകുന്നില്ല. ലാസറിന് സൗഖ്യം കൊടുക്കാൻ ലാസറിന്റെ അടുക്കൽ യേശു തമ്പുരാൻ പോകുന്നില്ല. എന്നിട്ടോ താൻ എവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നോ ആ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തെ പ്രോഗ്രാം 2 കൂടെ കർത്താവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ തന്നെ താൻ വീണ്ടും ശുശ്രൂഷ ചെയ്യുകയാണ്. എന്നാൽ 2 കഴിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയാണ്, ലാസർ മരിച്ചത് ഞാൻ അവിടെ ഇല്ലാതിരുന്നതിനെ ഓർത്ത് ഞാനിപ്പോൾ സന്തോഷിക്കുന്നു, ഇനി നമുക്ക് അവിടെ പോകാം. അങ്ങനെ ലാസർ മരിച്ച് അടക്കമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യേശു തമ്പുരാൻ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ സമയത്തെ മാർത്തയുടെയും മറിയയുടെയും പ്രതികരണമാണ് അവരുടെ വിശ്വാസത്തിന്റെ ആ ഒരു ആഴവും ദൃഢതയും നമുക്ക് വ്യക്തമാക്കി തരുന്നത്. മാർത്തയും മറിയ എന്ത് ചെയ്തു? മാർത്തയും മറിയും ഓടി യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരിക. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ സഹോദരങ്ങളെ? നിങ്ങളൊന്ന് ധ്യാനിക്കുക. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ആ കൊള്ളാം, വിവരം കൃത്യസമയത്ത് യേശുവിനെ അറിയിച്ചതാണല്ലോ, എന്നിട്ടും ഒരു വാക്ക് അവിടെ നിന്ന് അവനൊന്ന് പറഞ്ഞ ഞങ്ങളുടെ സഹോദരൻ സൗഖ്യം പ്രാപിക്കുമല്ലോ, എന്നിട്ട് അതുപോലും ചെയ്യാതെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് അടക്കി ചീഞ്ഞു നാറി കഴിഞ്ഞപ്പോ വരണുണ്ട്, ആ വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുകയുള്ളൂ. എന്നാൽ മാർത്തയും മറിയയും അങ്ങനെയായിരുന്നില്ല. യേശു തമ്പുരാൻ അവരുടെ സഹോദരനിൽ അത്ഭുതം പ്രവർത്തിക്കാഞ്ഞിട്ട് പോലും ഇവർ ഓടി യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. യേശു വരുന്നുണ്ട് എന്നറിഞ്ഞ് ഇവർ യേശുവിന്റെ അടുത്തേക്ക് ഓടി കടന്നു വരികയാണ്. കണ്ടോ, അത്ഭുതം പ്രവർത്തിക്കാത്ത കർത്താവിനെ തേടി വീണ്ടും വീണ്ടും ഓടി വരുന്ന മാർത്തയുടെയും മറിയയുടെയും ഈ സ്വഭാവമാണ് വിശ്വാസത്തിന്റെ ദൃഢത വ്യക്തമാക്കുന്ന രണ്ടാമത്തെ തലമെന്ന് നമ്മൾ തിരിച്ചറിയുക. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങളായി ഒരുപക്ഷെ ചില വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ ഈ വിഷയത്തിന്മേല് നിങ്ങൾക്ക് കർത്താവ് ഒരുപക്ഷെ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടാവുകയില്ല, നിങ്ങൾക്ക് സൗഖ്യം തന്നിട്ടുണ്ടാവുകയില്ല. എന്നാൽ അതിനെ ഓർത്ത് പരാതിപ്പെട്ട് നിങ്ങൾ വീട്ടിലിരിക്കുകയല്ലേ? കർത്താവ് നിങ്ങളെ ക്ഷണിക്കുക. അത്ഭുതം പ്രവർത്തിക്കാത്ത കർത്താവിനെ തേടി വരുന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്ന്, അത്ഭുതം പ്രവർത്തിക്കാത്ത, സൗഖ്യം പ്രവർത്തിക്കാത്ത കർത്താവിനെ തേടി വരുന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്ന്, അത് വിശ്വാസത്തിന്റെ ദൃഢതയുള്ള രണ്ടാമത്തെ തലമാണ് എന്ന്.